ഹായ് ഗായ്സ്, നമ്മൾ സിനിമയിലൊക്കെ ഹെവിലി ആർമേഡ് ആയിട്ടുള്ള വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലേ. റോവൻ അറ്റിങ്സിൻ്റെ ജോൺ ഇംഗ്ലീഷിലെ റോൾസ് റോയ്സ്, അതുപോലെ തന്നെ ജെയിംസ് ബോണ്ടിൻ്റെ ആസ്റ്റൺ മാർട്ടിനൊക്കെ. എന്നാൽ ശരിക്കും ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടോ? യെസ്, ഉണ്ട്. ഏത് സാഹചര്യത്തിനും ലോകത്തെമ്പാടുമുള്ള നേതാക്കളെ സംരക്ഷിക്കാൻ കനത്ത കവചമുള്ള അത്ഭുതകരമായ 10 വാഹനങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ പറയുന്നത്. സോ ഗായ്സ്, വെൽക്കം ടു ഓട്ടോബോട്ട്. ദിസ് ഈസ് ഷാഹിയ. നമ്പർ 10, ഫോർത്ത് സെനറ്റ്, റഷ്യ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഔദ്യോഗികമായി ഓടിക്കുന്ന ഒരു ഫുള്ളി ആർമേഡ് ആയിട്ടുള്ള വണ്ടിയാണ് ഫോർത്ത് സെനറ്റ് ലിമോസിൻ. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് മേഖലയിലെ പ്രമുഖ ശാസ്ത്ര സംഘടനയായ റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ നാമിയാണ് ഫോർത്ത് സെനറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പോർഷെ, ബോഷ് എഞ്ചിനീയറിംഗ് എന്നിവയുമായി സഹകരിച്ച് കോർട്ടേജ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിർമ്മിച്ച 6.6 liter വിറ്റോൾ എഞ്ചിൻ ഘടിപ്പിച്ചതായി ഇതിന് റിപ്പോർട്ടുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിന് $192 million ചിലവ് വരുന്നത്. കാറിൽ അത്യാധുനിക ജീവൻ രക്ഷിക്കാനുള്ള ഉപകരണങ്ങളും ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്പർ 9, ഹോങ്കി L5, ചൈന. ചൈനീസ് ലീഡറായ സീ ജിൻപിങ് ഹോങ്കി L5 തൻ്റെ സ്റ്റേറ്റ് കാറായി ഉപയോഗിക്കുന്നു. 1958 ആരംഭിച്ച ഹോങ്കി മുൻ ചൈനീസ് നേതാവായ മാവോ സെതോങ് 1970 പ്രസിഡന്റ് നിക്സന്റെ സംസ്ഥാന സന്ദർശന വേളയിലാണ് പ്രശസ്തമായിരിക്കുന്നത്. 1990 ചൈനീസ് നേതാക്കൾ വിദേശ വാഹനത്തിനായി ഇത് ഉപേക്ഷിച്ചു. ഒഫീഷ്യൽ ഉപയോഗത്തിനായി പ്രാദേശികമായി നിർമ്മിച്ച കാറുകൾക്ക് അനുകൂലമായി സിയുടെ പ്രസംഗത്തിന് ശേഷമാണ് നമ്മുടെ ഹോങ്കി 2012 മടങ്ങിയെത്തുന്നത്. 5.5 meter നീളവും അതുപോലെ 2 meter വീതിയും 1.5 meter ഉയരവുമുള്ള ഹോങ്കിക്ക് 3.4 meter വീൽ ബേസാണുള്ളത്. 402 HP ഉൽപ്പാദിപ്പിക്കുന്ന 6 liter വിറ്റോൾ എഞ്ചിനാണ് ഹോങ്കിക്കുള്ളത്. നമ്പർ 8, ജാഗ്വാർ XJ LW സെന്റിനൽ, UK. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരു കവചിത ജാഗ്വാർ XJ LW സെന്റിനൽ ആണ് ഉപയോഗിക്കുന്നത്. സർക്കാർ നയങ്ങൾ പിന്തുടർന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ പ്രാദേശികമായി നിർമ്മിച്ച കാറുകളാണ് ഓടിക്കേണ്ടത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ കാർ നിർമ്മിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ കാർ നിർമ്മാതാക്കളായ ജാഗ്വാർ ആൻഡ് ലാൻഡ് റോവറാണ്. 13 mm സ്ഫോടക വസ്തു പ്രതിരോധ ശേഷിയുള്ള സ്റ്റീൽ പ്ലേറ്റ് ഫ്ലോറിംഗ്, അതുപോലെ ബുള്ളറ്റ് പ്രൂഫ് പോളികാർബണേറ്റ് കാഠിന്യമേറിയ ഗ്ലാസ്, കെവ്ലർ ടൈറ്റാനിയം ഉറപ്പുള്ള ക്യാബിനുകൾ, റൺ ഫ്ലാറ്റ് ടയറുകൾ എന്നിവ പോലുള്ള 5 liter V8 എഞ്ചിൻ ഘടിപ്പിച്ച കസ്റ്റം ബിൽറ്റ് കവചിത കാറാണ് ഈ ജാഗ്വാർ. ബയോളജിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി കാറിന് സ്വയം അടങ്ങിയിരിക്കുന്ന ഓക്സിജനും നൽകുന്നുണ്ട്. നമ്പർ 7, മെർസഡീസ് S600 പുൾമാൻ ഗാർഡ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ഒരു കറുത്ത മെർസഡീസ് X600 പുൾമാൻ ഗാർഡിലാണ് യാത്ര ചെയ്യുന്നത്. ഒരു BR സമലവൽ കവച നിലവാരത്തിലേക്ക് ഇഷ്ടാനുസൃതമായി നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ഒരു കാർ. പ്രസിഡന്റ് മോട്ടോർ ക്രൈഡിൽ എല്ലായ്പ്പോഴും മുൻ പ്രസിഡൻഷ്യൽ കാറായ കറുത്ത മെർസഡീസ് ബെൻസ് കവചത ലിമോസിൻ അടങ്ങിയിരിക്കുന്നു. ഇതൊരു സ്പെയർ വാഹനമായി ഉപയോഗിക്കുന്നു. നമ്പർ പ്ലേറ്റുകൾക്ക് പകരം ദേശീയ ചിഹ്നം പ്രദർശിപ്പിക്കാൻ പ്രസിഡൻഷ്യൽ കാർ ഉപയോഗിച്ചിരുന്നു. ഇത് വളരെ മികച്ചതും എന്നാൽ സുഖപ്രദവുമായ ഒരു വാഹനമാണ്. ഇതിന് 15 crore rupees വില വരുന്നത്. ഇതൊരു എക്സ്പ്ലോസീവ് റെസിസ്റ്റൻറ്റ് വെഹിക്കിളാണ്. ഇതിൽ 15 kg വരെയുള്ള TNT 2 meter അകലെ നിന്ന് നേരിടാൻ വരെ ഇതിന് കഴിയും. AK-47 നിന്ന് വെടി തുരത്താൽ പോലും ഇതിലെ S-Class ഫ്ലോറിനോ അതുപോലെ ബോഡിക്കോ അല്ലെങ്കിൽ ഗ്ലാസിനോ ഒന്നും സംഭവിക്കുകയില്ല. X600 പുൾമാൻ ഗാർഡിൻ്റെ ഇൻറ്റീരിയറുകൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതിന് മികച്ചതാണ്. വിമാനങ്ങളിലെ ബിസിനസ് ക്ലാസ് സീറ്റുകൾ പോലും ലജ്ജാകരമാണ്. 5 tons കൂടുതൽ ഭാരമുണ്ടെങ്കിലും ഈ ഒരു കവചിത ലിമോസൺ 6 liter ട്വിൻ ടർബോ വിറ്റോൾ എഞ്ചിനും 530 HP കരുത്തും 830 Nm പീക്ക് ടോർക്കുമാണ് പുറപ്പെടുവിക്കുന്നത്. നമ്പർ 6, BMW 7 Series, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ ഔദ്യോഗികമായ ഒരു BMW 7 Series ലിമോസിനാണ് ഓടിക്കുന്നത്. സംസ്ഥാനത്തെ കാറിനെ C1 എന്ന് വിശേഷിപ്പിക്കുന്നു. ലിമോസിൻ ആദ്യമായി ഉപയോഗിച്ചത് മുൻ പ്രധാനമന്ത്രി ടോണി ആൽബോട്ടാണ്. ഉറപ്പു നൽകുന്ന സംരക്ഷണത്തിനായി പ്രധാനമന്ത്രിയുടെ സംസ്ഥാന സന്ദർശന യാത്രയിലാണ് ഈ ഒരു കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ ഉറപ്പു നൽകുന്നത്. ബ്രിസ്ബെയിനിൽ നടന്ന G20 ഉച്ചകോടിക്ക് സന്ദർശക വിശിഷ്ട അതിഥികളെ എത്തിക്കുന്നതിനാണ് ഈ കാറുകൾ യഥാർത്ഥത്തിൽ 2014 സ്വന്തമാക്കിയത്. ഇവതിനു ശേഷം പ്രധാനമന്ത്രിയുടെ യൂസ് ഔദ്യോഗികമായ ഉപയോഗത്തിനായി അവരെ നിയോഗിച്ചു. ഈ ലിമോസിന് ബുള്ളറ്റ് പ്രൂഫ് വാതിലുകൾ, വിൻഡോകൾ, കവചിത തറ എന്നിവയുണ്ട്. ഇതിന് റോഡരികിലെ ബോംബിനെ നേരിടാൻ വരെ കഴിയും.
Number 5. Ford Fusion Hybrid, Brazil. ബ്രസീലിൻ്റെ 38-ാമത്തെയും ഇപ്പോഴത്തെ പ്രസിഡന്റുമായ ജെയർ ബോൾസാനോ പ്രത്യേകമായി നിർമ്മിച്ച 2019 കവചിത ഫോർഡ് ഫ്യൂഷൻ ഹൈബ്രിഡ് ഉപയോഗിക്കുന്നത്. ഇത് മാസ്ഡ ജിയുടെ അതേ പ്ലാറ്റ്ഫോമാണ് പങ്കിടുന്നത്. 1952 റോൾസ് റോയ്സ് സിൽവർ റൈത്ത് മുൻ ബ്രസീൽ പ്രസിഡന്റുമാർ പ്രത്യേക അവസരങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഫോർഡ് ഫ്യൂഷൻ ദൈനംദിന യാത്രയ്ക്കും മറ്റ് ഒഫീഷ്യൽ ഇടപെടലുകൾക്കുമായും ഇത് കൂടുതൽ അംഗീകൃത സംസ്ഥാനക്കാരാക്കി മാറ്റുന്നു. 5500 RPMൽ 325 HP കഴുത്ത് നൽകുന്ന 2.7 ഇക്കോ ബൂസ്റ്റ് ടർബോ ചാർജ്ഡ് V6 എഞ്ചിനാണ് കാറിന് നൽകിയിരിക്കുന്നത്. ആർ സ്പീഡ് ഗിയറുള്ള ഇത് തടസ്സമില്ലാതെ തുടർച്ചയായ വേരിയബിൾ ട്രാൻസ്മിഷൻ അഥവാ CVT സംവിധാനത്തിലൂടെ സുഗമമായി മാറുന്നു. അത്യാധുനിക സുരക്ഷാ സവിശേഷതകളോടെയാണ് ഈ ഒരു കാർ വരുന്നത്. നമ്പർ 4. Mercedes-Benz S600 ടർക്കി. ചില ഭരണഘടനാ ഭേദഗതികൾക്ക് ശേഷം തുർക്കി പ്രസിഡന്റിൻ്റെ ഓഫീസ് ഒരു ആചാരപരമായ തസ്തികയായി കണക്കാക്കുന്നു. എന്നാൽ തുർക്കി ഭരണഘടനയുടെ പൂർണ്ണ പിന്തുണയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസ് നിലവിലെ ഓഫീസ് ഉടമയായ റസബ് തയ്യിബ് എർദോഗൻ തിരഞ്ഞെടുക്കപ്പെടുകയും മെർസിഡിസ് ബെൻസ് S600 തൻ്റെ ഓഫീഷ്യൽ ഔദ്യോഗിക കാറായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ടൈറ്റാനിയം അലോയ് ഉപയോഗിച്ച് നിർമ്മിച്ച ബലമുള്ള S600 നവീകരിച്ച കവചിത പതിപ്പാണ് ഈ കാർ. ലൈറ്റ് മെഷീൻ ഗൺ അതുപോലെ തീപിടുത്തത്തെ പ്രതിരോധിക്കാൻ 5-ഇഞ്ച് കട്ടിയുള്ള ബുള്ളറ്റ് പ്രൂഫ് പാതകളുമുണ്ട്. രാസബാധ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ കാർ പുറത്തുനിന്നും പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ആന്തരിക സ്റ്റീൽ കേബിളുകൾ ഉപയോഗിച്ച് ഉറപ്പിച്ച ടയറുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇതിന്. നമ്പർ 3. കാഡിലാക് ലിമോസിൻ, US. ദി ബീസ്റ്റ് എന്ന വിളിപ്പേരുള്ള പ്രത്യേകം നിർമ്മിച്ച കവചിത കാഡിലാക് ലിമോസിൻ ആണ് US പ്രസിഡന്റിൻ്റെ സ്റ്റേറ്റ് കാർ. September 28 ഈ ഒരു ബീസ്റ്റ് അവതരിപ്പിച്ചിരുന്നത്. എന്നിരുന്നാലും ബീസ്റ്റ് പൊതുവെ 5-ഇഞ്ച് കട്ടിയുള്ള ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് അതുപോലെ റൺ ഫാറ്റ് ടയറുകൾ രാസായുധ ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനായി പൂർണ്ണമായും അടച്ചിരിക്കുന്നതായി അറിയപ്പെടുന്നു. ഓൺബോർഡ് ഓക്സിജൻ ടാങ്കുകൾ, ടിയർ ഗ്യാസ് പീരങ്കി, യാത്രയ്ക്കായ ചോപ്റ്റിക്സ് എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്പർ 2. Audi 8L, ജർമ്മനി. ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കൽ തൻ്റെ ഒഫീഷ്യൽ കാറുകളുടെ എണ്ണം എന്ന നിലയിൽ ജർമ്മൻ കാറുകളുടെ ശ്രേണിയിൽ തുടരുന്നു. ഒരു കവചിത ആഡംബര Audi 8L സുരക്ഷയിൽ അവർ ദിവസേന ഒഫീഷ്യൽ യാത്ര ചെയ്യുന്നു. ഈ കാർ ചാൻസലർക്കായി പ്രത്യേകം നിർമ്മിച്ചതാണ്. മാത്രമല്ല അവരുടെ സുരക്ഷ പൊതുവായി ഉറപ്പു നൽകാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ ഫീച്ചറുകളും ഇതിലുണ്ട്. W12 പെട്രോൾ എഞ്ചിനാണ് ഇത് നൽകുന്നത്. ഇത് പരമാവധി 500 കുതിരശക്തിയും 625 Nm പീക്ക് ടോർക്കും സൃഷ്ടിക്കുന്നു. ഇതിന് VR7 VR9 ബാലിസ്റ്റിക് സർട്ടിഫിക്കറ്റുകളുണ്ട്. വിവിധ തരം ആയുധങ്ങൾ, ഗ്രനേഡുകൾ എന്നിവയിൽ നിന്നുള്ള ഷോട്ടുകളെ നേരിടാനും ലാൻഡ് മൈൻ സ്ഫോടനങ്ങളെ അതിജീവിക്കാനും ഇതിന് സാധിക്കും. നമ്പർ 1. Peugeot 508, ഫ്രാൻസ്. തൻ്റെ പ്രസിഡന്റ് കാറായ ഒരു പ്യൂഗോ 5008 വേണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് അറിയിച്ചപ്പോൾ പ്യൂഗോ ടീമിന് അതിൻ്റെ അസംബ്ലി ലൈനിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക സ്റ്റേറ്റ് കാറാകാൻ ഒരു ആധുനിക കാർ ഫിറ്റായി നിർമ്മിക്കേണ്ടതുണ്ട്. സുരക്ഷ ഉപയോഗിച്ചാണ് ഈ ഒരു കാർ നിർമ്മിച്ചിരിക്കുന്നത്. സെൻജിഗോൺ സെക്യൂരിറ്റി ഗ്രൂപ്പുമായി സഹകരിച്ച് പ്യൂഗോയ്ക്ക് പ്രസിഡൻഷ്യൽ 5008 കവചം പൂശുന്നു. അതൊരു ബുള്ളറ്റ് പ്രൂഫ് സ്ഫോടന പ്രൂഫ് കാറുകളായത് പ്രിൻസീറ്റ് 2000 രൂപകൽപ്പന ചെയ്യുകയും ആക്രമണ സമയത്ത് പ്രമാണത്തിൻ്റെ സുരക്ഷയ്ക്കായി ഒരു സ്ഫോടന പ്രൂഫ് സേഫ്സ് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു ഇതിൽ. സോ ഗൈസ്, നമ്മളങ്ങനെ 10 സേഫസ്റ്റ് പ്രസിഡൻഷ്യൽ കാർസിനെ പറ്റി പരിചയപ്പെട്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതുപോലെ ആ സൈഡിൽ കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ കൂടെ ചെയ്തിട്ട്